ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് അധികാരം അറിയപ്പെടാത്ത കോഴിക്കോട് ജില്ലയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തലയാടാണുള്ളത്. തലയാട് ഇവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്, അതിൻ്റെ മുമ്പിലുള്ളത്. ഈ റോഡ് സൈഡിൽ മരങ്ങൾ കണ്ടില്ലേ, ഇതൊരു ഔഷധമരമാണ്. ഉങ്ങ് എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര് വരുന്നത്. ഈ തൊലിയിൽ വരുന്ന രോഗങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു ഇൻട്രോ ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷൻ കണ്ടു, അങ്ങനെ നിർത്തി ഇൻട്രോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എസ് പി ട്രാവൽ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് സുജോത് പാടി. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി തലയാടിൽ നിന്നും കുറച്ച് ചുരം കയറിയിട്ട് ടോപ്പിലേക്ക് ചെറിയ ചുരം, ഒന്ന് രണ്ട് വളവുകളുള്ള ഒരു ചെറിയ ചുരം ഉണ്ട്. അപ്പോൾ ചുരം കയറി ടോപ്പിലേക്ക് പോകണം. തമ്പാറയ്ക്ക് പോകുന്ന റൂട്ടാണിത്. ഇതിലങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ കരിയത്തമ്പാറ എത്തി. അപ്പോൾ നമുക്ക് ഈ കരിയത്തമ്പാറയ്ക്ക് പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ടേൺ ചെയ്ത് വലത്തോട്ട് പോയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിൻ്റ് കാണാൻ പോവാം. ഓക്കെ, നമ്മൾ താഴെ തലയാടുന്ന ചെറിയൊരു കയറ്റൊക്കെ കയറി ചുരം കയറി ഇങ്ങനെ ടോപ്പിലേക്ക് എത്തി. കണ്ടില്ലേ, ഇവിടെ നല്ലൊരു ശക്തമായൊരു യൂട്ടേൺ ഉണ്ട്. ഇവിടെ യൂട്ടേണിലൂടെ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തട്ടുകടയും ഒക്കെ ഉള്ള നല്ല അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെറിയൊരു കുറച്ച് ഉപ്പിട്ടതും ചെറിയ ചെറിയ ഐറ്റംസൊക്കെയുള്ള ചെറിയ ചായയൊക്കെ ഉള്ള ഒരു ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട്. ഇവിടെ നേരെ നമ്മൾ ഇടത്തോട്ട് തന്നെ പോവുകയാണെങ്കിൽ കക്കയം, കരിയാത്തമ്പാറ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള റൂട്ടാണത്. നമുക്ക് നേരെ കുറച്ച് മുന്നോട്ട് വലത്തോട് തന്നെ പോവാം. വലത്തോട് തന്നെ പോയിട്ട് അവിടെ ചെറിയ എന്നുള്ള നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ദൂരെ നല്ല മലനിരകളൊക്കെയായിട്ട് അടിപൊളി പ്ലേസാണ്. യൂട്ടേൺ കാണിച്ചു കേട്ടോ. അപ്പുറത്തുള്ള വ്യൂ പോയിൻ്റ് ഒന്ന് പോയി നോക്കാം. എങ്ങനെയുണ്ട്, അടിപൊളി വ്യൂ പോയിൻ്റ് അല്ലേ? ശരിക്കും ഇവിടെ താഴേക്ക് തലയാട് ഭാഗമാണ് കാണുന്നത്. ദൂരെ കാണുന്ന ഭാഗങ്ങളൊക്കെ വയലട ആ ഒരു ഭാഗങ്ങളാണ്. അവിടേക്കുള്ള വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കിവിടെ വന്നിട്ട് പയ്യന്മാരുടെ അവർക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഹായ്, ഹായ്, നിങ്ങളുടെ സ്ഥലം ഇവിടെ തന്നെയാണോ? തലയാടല്ലേ. എന്താ പേര്? നന്ദു. അനസ്. അപ്പം നന്ദു അനസ്സാണ്. എന്ത് ചെയ്യുന്നത്? പഠിക്കണ്ടോ? എന്താണ്? പ്ലസ് വൺ. എവിടെ? പുനൂർ. ആ, അപ്പോൾ ഇവരൊക്കെ പ്ലസ് വൺ പഠിക്കുന്ന പയ്യന്മാരാണ്. ഒരാളുണ്ടായിരുന്നല്ലോ അവിടെ പോയി. ആ ഒരു പയ്യനുണ്ട്, അവരവിടെ ഉണ്ട്. സംഭവം നല്ല അടിപൊളിയൊരു പ്ലേസല്ലേ, ഫോട്ടോ എടുക്കാനൊക്കെ. ഹായ്. അപ്പോൾ എല്ലാവർക്കും എന്താ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഫാമിലി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കാണാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് പ്ലേസുകളാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ അടിപൊളി ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെ നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ തേടി പോകും. പക്ഷെ നമ്മൾ നല്ല ചെറിയ ചെറിയ വ്യൂ പോയിൻ്റുകളും നല്ല സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്യാണ് പതിവ്. നല്ല കുറഞ്ഞ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. മലയാള മലനിരകളും പിന്നെ ഇപ്പുറത്തേക്ക് കല്ലുള്ളതോട് ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗവും എല്ലാം കൂടി മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് താഴേക്ക് ഉണ്ടല്ലേ, താഴേക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ടോപ്പിലേക്ക് ഉണ്ടല്ലേ, കുത്തനുള്ള വ്യൂ ആണ്. ടോപ്പിലേക്ക് ഒറ്റ ടോപ്പിൽ ഫോറസ്റ്റാണ്. ഞാൻ അങ്ങോട്ട് കയറി വരുന്നതൊക്കെ ആ ചുരത്തിലൊക്കെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
ഇവിടെ മഴക്കാലത്ത് താമസമില്ല, ഇവിടെ താമസമില്ല, കാരണം ഇതുകൊണ്ട് മഴക്കാലത്ത് ഉരുൾപൊട്ടൽ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നല്ല നല്ല അടിപൊളിയാണ്, ഓവറോൾ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഉച്ചയ്ക്ക് ശേഷമേ വരാറുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഒരു മൊത്തമുള്ള ഒരു ഭംഗി കിട്ടുള്ളൂ. കാരണം നല്ല വെയിലാണ്, നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ്, മരങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വെയിലായതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ എന്താ നോക്കിയേ, ഇപ്പോൾ ചെറിയൊരു സൺലൈറ്റിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ആ മോഡലുള്ളതുകൊണ്ട് നമുക്ക് ആ മലനിരകളുടെ ഭംഗി കറക്റ്റാണ് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാലും ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ ശരിക്കൊരു ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആ സമയമല്ലേ, ആ സമയത്ത് നമ്മളിവിടെ വരികയാണെന്നുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ര ഭംഗിയായിരിക്കും. കാരണം ആ മലയുടെ മുകളിൽ അവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ലോങ്ങിലൊക്കെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്ന് രണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങളും പിന്നെ മൊത്തത്തിലൊരു പച്ചപ്പൊക്കെ ആയിട്ട് ഓവറോൾ സൂപ്പറായിരിക്കും. ശരിക്കും ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, ഈ ഒരു മഴക്കാലം തീരാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയുടെ ഇടയ്ക്കുള്ളൊരു സമയത്ത് ഞാൻ നോക്കട്ടെ നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ അവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ഓവറോൾ നല്ല കാഴ്ച തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു വീടുണ്ടോ, എനിക്കൊന്നും അവിടെ വീടൊക്കെ അവർ താമസം മാറി പോരാൻ തോന്നുന്നുണ്ട്. ഇവിടുന്ന് ഇവിടുന്ന് ആരുമില്ലാത്തതുകൊണ്ടേ ഓവറോൾ സൂപ്പറാണ്. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും കുറച്ചൊക്കെ സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യണം. വിത്ത് ഫാമിലി കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ എനിക്ക് ഫാമിലിനെ കൂട്ടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഫാമിലിനെ കൂട്ടി വരാറാണ് പതിവ്. ഞാൻ ആദ്യം സിംഗിളായിട്ട് ഒന്ന് വന്ന് നോക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നല്ല സ്ഥലങ്ങളാണോ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട്, പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള നമുക്ക് വരാൻ ഫാമിലിയായിട്ട് എത്താൻ പറ്റുന്ന പ്ലേസിലൊക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരും കൊണ്ടുവരും. എന്തായാലും തൊട്ടടുത്തൊരു ദിവസം ഫാമിലിനെ കൊണ്ടുവന്ന് വരണം, കാരണം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അമ്മയ്ക്കും ഭാര്യയ്ക്കും മോനും അച്ഛനും എല്ലാവർക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മളിന്ന് വേറെ ആളും കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ പേര് ഷാജഹാൻ എന്നാണ്. പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ദിവസം വീണ്ടും ടോപ്പിൽ കൊണ്ട് പോകണം. ഹായ് ഹായ്, എന്നാൽ ശരി നമ്മൾ വീണ്ടും പോകാം, ഞാൻ വിളിക്കുന്നുണ്ട്. നമ്മൾ ടോപ്പ് നിന്ന് ഇറങ്ങി വന്നാണ്, കുറച്ച് ടോപ്പിലേക്ക് പോയി നോക്കി, റോഡ് അവിടെ വരെയുള്ള കുറച്ച് മുകളിലെത്തുന്ന റോഡ് തീരാണ്. അപ്പോൾ ഇതും കൂടെ ഇറങ്ങി വരുന്ന വഴിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കേട്ടോ. അങ്ങോട്ടില്ല, ലോങ്ങിലേക്ക് ഉണ്ടല്ലേ, ദൂരെ ആ ഭാഗത്തൊക്കെ ആ ഫോറസ്റ്റിന് സൈഡിലൊക്കെ തെങ്ങും തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.